ടാർക്കണിനി കിളിയന്തരയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആയിരത്തി തൊള്ളായിരത്തി 93 മുതൽ 2006 വരെ ഇറങ്ങിയ വണ്ടിയാണ് മാരുതി സെൻ. സെന്നിനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പല പ്രത്യേകതയുണ്ട്. അതായത് ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പവറാണ്. പവർ എന്ന് പറഞ്ഞാൽ 1000 cc ഉള്ളെങ്കിലും ഈ വണ്ടി നമുക്ക് ഓടിക്കുമ്പോൾ തരുന്ന ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര വലുതാണ്. അതായത് ഈ വണ്ടിയിൽ ഇത്ര പവർഫുള്ളായ എൻജിൻ വേണോ എന്ന് വരെ നമുക്ക് ചിന്തിക്കുന്ന തരം പവറാണ് ഈ വണ്ടിയിലുള്ളത്. ഈ സെന്നിൽ 3 ടൈപ്പ് എൻജിനാണ് വന്നിട്ടുള്ളത്. അതായത് കാർബ്യൂറേറ്റർ എൻജിനും MBFI എൻജിനും പിന്നെ ഒരു ഡീസൽ എൻജിനും PGOT എൻജിനുള്ള ഡീസൽ എൻജിനും ഈ വണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ അടുത്തുള്ള ഈ 3 വണ്ടിയും ഇത് പെട്രോൾ എൻജിനുള്ള വണ്ടിയാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 മോഡലാണ് ഏറ്റവും കൂടുതലായിട്ട് വന്നിട്ടുള്ളത്. ലാസ്റ്റ് നമ്മുടെ ലാസ്റ്റ് വണ്ടി നിർത്താനായപ്പം വന്ന മോഡലാണ്, സെന്ന് നിർത്താനായപ്പം വന്ന മോഡലാണ് ഈ മോഡൽ. നിർത്തലാക്കിയത് 2005-2006 കാലഘട്ടത്തിലാണ്. അതായത് ആൾട്ടോ 2004-2003 വന്നിട്ടുണ്ടെങ്കിലും കൂടുതൽ പുതിയ മോഡലിൽ ആൾട്ടോ കൂടുതൽ നിരത്തുകളിലോട്ട് ഇറങ്ങുന്നത് കൊണ്ടാണ് ഈ വണ്ടി സ്റ്റോപ്പ് ചെയ്തത്. സാധാരണക്കാരന് ചെറിയ പൈസയ്ക്ക്, ഓവർ പൈസ ഇല്ലാതെ ഒരു പവർഫുൾ വണ്ടി വേണമെങ്കിൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കാൻ പറ്റുന്ന വണ്ടിയാണ് മാരുതി സെൻ. ഇതിന് പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, മാരുതിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതിലെ ബ്രേക്കിംഗ് സിസ്റ്റവും അതിൻ്റെ പാർട്ടും കൂടുതലായിട്ട് വരുന്ന മാരുതി 800 അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ സാധനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടില്ല. അതുപോലെ പിന്നെ ഇത് കൂടുതൽ സ്റ്റൈലിഷുമാണ്, ഉള്ളിലൊക്കെ കുറച്ചും കൂടി സൗകര്യം കൂടുതലുമാണ്. പിന്നെ വണ്ടി നമ്മൾ കയറ്റം അതുപോലെ യൂസ് ചെയ്യുമ്പോൾ പവർഫുള്ളായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് സാധാരണ ഒരു കയറ്റമൊക്കെ ഉള്ള സ്ഥലത്താണെങ്കിൽ ഈസിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയും കൂടിയാണ്. പിന്നെ ഇതിൻ്റെ ഗിയർ ബോക്സിൻ്റെ ഇത് വരുവാണെങ്കിൽ 5-speed ഗിയർ ബോക്സ് ആണ് ഇതിന് വരുന്നത്. അത് സാധാരണ 800 4 gear വരെയുള്ളൂ, ഇതിന് 5-speed വരുന്നത്. ഇനി നമുക്ക് കാർബ്യൂറേറ്റർ എഞ്ചിനും MBFI എഞ്ചിനും ഒന്ന് നോക്കാം. പിന്നെ നമ്മൾ ഈ വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യങ്ങൾ നോക്കാം. ഇതിന് വരുന്ന കംപ്ലൈൻറ്റുകൾ കൂടുതൽ എന്തൊക്കെയാണ്, കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉള്ളതെന്ന് നമുക്ക് നോക്കാം. പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ഓയിലിൻ്റെ അടപ്പ് ഇത് തുറന്ന് ചെക്ക് ചെയ്യണം. അതായത് പ്രോപ്പറായിട്ട് ഓയിൽ സർവീസ് അല്ലെങ്കിൽ, ഇത് കണ്ടില്ലേ ഇതിൻ്റെ ഉള്ളിൽ നല്ല ക്ലീൻ ആണ്. അതായത് പ്രോപ്പറായിട്ട് ഓയിൽ സർവീസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഫുൾ കട്ടയായിരിക്കും. ഇതിൻ്റെ അടിയിൽ ഒരു സ്റ്റെയർ എന്ന് പറഞ്ഞ ഒരു അരിപ്പയാണ് ഓയിലിനെ അരിച്ചെടുത്ത് മുകളിലോട്ട് കയറ്റുന്നത്. ആ അരിപ്പ ഫുൾ സ്റ്റെയിനർ ഫുൾ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ എഞ്ചിൻ മണിക്ക് ചാൻസ് കൂടുതലാണ്. സെന്നിൽ കൂടുതലായിട്ട് വരുന്ന കംപ്ലൈൻറ്റും ഇതാണ്. എഞ്ചിൻ മണി വന്നിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ക്യാഷ് പോവും. അതുകൊണ്ട് തന്നെ ആ കാര്യം മെയിനായിട്ട് ശ്രദ്ധിക്കണം. ഇത്ര പവർഫുള്ള് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇത് 4-cylinder എഞ്ചിനാണ്. അതായത് 4 pistons എഞ്ചിനാണ്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വണ്ടി നമ്മൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിക്ക് ഓയിൽ ലീക്ക് ഉണ്ടോയെന്നാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അത് നമ്മൾ എഞ്ചിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും ചെക്ക് ചെയ്യണം. അടിവശത്തും ലീക്ക് ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഈ സെന്നിന് കംപ്ലൈൻറ്റ് വരുന്ന നമ്മുടെ ഈ ഡിസ്ട്രിബ്യൂട്ടർ ഇല്ലേ, ഡിസ്ട്രിബ്യൂട്ടർ സൈഡിൽ ലീക്ക് കൂടുതലാണ് വരുന്നത്. അതായത് ഇതിൻ്റെ ഓറിങ് പോയിട്ടുണ്ടെങ്കിൽ, ലീക്ക് കൂടുതലായിട്ട് വരും. പിന്നെ ഈ വാൾ കവർ ലീക്ക്, അങ്ങനത്തെ കാര്യങ്ങളും. പിന്നെ അടി ക്രാങ്ക് കേസ് ലീക്ക് ഉണ്ടോയെന്ന് മെയിനായിട്ട് നോക്കണം. ഇതിൻ്റെ ക്രാങ്ക് കേസ് അഴിക്കണമെങ്കിൽ എഞ്ചിൻ അഴിച്ചാൽ മാത്രമേ ക്രാങ്ക് കേസിൻ്റെ പാക്കിങ് മാറ്റാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ AC ചെക്ക് ചെയ്യണം. AC കംപ്രസർ കാര്യങ്ങൾ, കണ്ടൻസർ കാര്യങ്ങൾ കൂടുതൽ കംപ്ലൈൻറ്റ് വരാൻ ചാൻസ് ഉണ്ട്. AC വശം എല്ലാം ക്ലിയർ ആണെന്ന് നോക്കുക. പിന്നെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആഫ്രോണ്ടിൻ്റെ 2 sides വ്യക്തമായിട്ട് ചെക്ക് ചെയ്യണം. അതായത് ക്രാക്ക് ഇത്രയും കൂടുതൽ എൻജിൻ പവറും എൻജിൻ വെയ്റ്റും ഉള്ളതുകൊണ്ട് ബോഡി ക്രാക്ക് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ നോക്കണം. 2 sides ആഫ്രോണ്ടിൻ്റെ 2 sides ക്രാക്ക് ഉണ്ടോയെന്ന് നോക്കണം. പിന്നെ നമ്മൾ ബോണറ്റ് നോക്കുന്നതും മറ്റേ ആഫ്രോണ്ടിൻ്റെ പേസ്റ്റ് ഇട്ടത് നോക്കുന്നതെല്ലാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചതാണ്. അത് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഇതിൻ്റെ പാർട്സ് കാര്യങ്ങൾ മാർക്കറ്റിൽ സുലഭമായിട്ട് തന്നെ കിട്ടും. ഇപ്പോൾ പ്ലഗ് ആണെങ്കിൽ ആൾട്ടോയുടെ ടൈപ്പ് പ്ലഗ്ഗാണ് വരുന്നത്. അങ്ങനെ സാധനത്തിനൊന്നും വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ പ്രശ്നം വരിക മീൻസ് നമ്മുടെ ഡോർപേഡ് കംപ്ലൈൻറ്റ് വണ്ടിക്ക് വരുന്നത് പഴയ മോഡൽ വണ്ടിക്ക് വരുന്ന കംപ്ലൈൻറ്റ് കൂടുതലാണ്. ഡോർപേഡ് കാര്യങ്ങൾ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ബാക്കി ഐറ്റംസ് ബോഡി പാർട്സോ ലൈറ്റോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നും കിട്ടാൻ ബുദ്ധിമുട്ടില്ല. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് ആക്സിൽ. ഇത്രയും വെയിറ്റുള്ള എഞ്ചിനും ഇത്ര പ്രവർത്തിക്കേണ്ട ഇതുകൊണ്ട് ആക്സിൽ കംപ്ലൈൻ്റ് ആകാനുള്ള ചാൻസ് ഉണ്ട്. അത് നമ്മൾ വളവുകളിൽ ടേൺ ചെയ്ത്, ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്ത് ആക്സിൽ സൗണ്ട് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. പിന്നെ അടി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗിയർ ബോക്സിൻ്റെ അടിയും
ക്രാങ്കേസിൻ്റെ സൈഡിലും ലീക്ക് ഉണ്ടോയെന്ന് വ്യക്തമായിട്ട് നോക്കണം. ഇതിൻ്റെ ക്രാങ്കേസ് അഴിച്ച് നമ്മൾ സീൽ ഓയിൽ ലീക്ക് നിർത്തണമെങ്കിൽ അത് കോസ്റ്റ്ലിയാണ്. 800 പോലെ തന്നെ എൻജിൻ ഇറക്കി വെക്കണം. പൊക്കി വെച്ചിട്ടൊക്കെ നമുക്ക് ചെയ്യാനുള്ള മാർഗങ്ങളുണ്ട്, പക്ഷേ പ്രോപ്പറായിട്ട് കറക്റ്റായിട്ട് ചെയ്യണമെങ്കിൽ അത് എൻജിൻ അഴിച്ചിട്ട് ചെയ്താൽ മാത്രമേ അത് ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ ഒരു സാധാരണക്കാരനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ വണ്ടിയുടെ സാധനങ്ങൾ ഓൾഡ് സ്പെയർ എല്ലാ ഓൾഡ് സ്പെയർ പാർട്സ് ഷോപ്പിലും അവൈലബിൾ ആണ്. പിന്നെ വേറെ ഡീസൽ വണ്ടി എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കാര്യമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡീസൽ വണ്ടിയുടെ അടിയത്തെ ഫൗണ്ടേഷൻ, അതായത് ഗിയർ ബോക്സുമായിട്ടുള്ള ഫൗണ്ടേഷൻ പൊട്ടാനുള്ള ചാൻസ് വെയിറ്റ് ഭയങ്കര കൂടുതലാണ് ഡീസൽ വണ്ടിക്ക്, അതുകൊണ്ട് പൊട്ടാനുള്ള ചാൻസും കൂടുതലാണ്. അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. പിന്നെ ഫ്ലാറ്റ്ഫോമിൻ്റെ വശങ്ങളെല്ലാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒന്ന് പറഞ്ഞതാണ്, എന്നാലും ശ്രദ്ധിക്കണം. പോകുന്നവർ ആ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കുന്നത് ബെറ്റർ ആയിരിക്കും. മാരുതിയുടെ ഗുണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എഞ്ചിനുകളെല്ലാം പല വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് എസ്റ്റീമിൻ്റെ എഞ്ചിൻ നമുക്കിത് സൂട്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ പാർട്സിന് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഇല്ല. ആൾക്കാരെ പേടി പാർട്സ് കിട്ടുമോ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. പാർട്സിനൊന്നും അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇത് ഓൾഡ് മോഡൽ കാർബറേറ്റർ ഉള്ള വണ്ടിയാണ്. കാർബറേറ്ററും MBFA പറ്റി നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തതാണ്. അതായത് ഇതിൻ്റെ എയർ ഫിൽട്ടറാണ്, ഇത് അടിവശത്താണ് കാർബറേറ്റർ വരുന്നത്. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മോഡൽ വണ്ടിക്കും ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ ഇവിടെ ലീക്ക് വരാനും ചാൻസ് കൂടുതലാണ്, അത് ശ്രദ്ധിക്കണം. പിന്നെ കൂളൻറ്റിൻ്റെ പൈപ്പ് കാര്യങ്ങൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. പിന്നെ ചേസിൻ്റെ തുരുമ്പ് കാര്യങ്ങളും എല്ലാം നമുക്ക് നല്ല സ്പേസ് ഉള്ളതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ നമുക്ക് കാണാം തുരുമ്പ് കാര്യങ്ങളെല്ലാം ഉണ്ടോയെന്ന്. നമുക്ക് സാധാ വണ്ടികളെ അപേക്ഷിച്ച് പുറത്തുനിന്ന് കാണാം. ഈ സൈഡിലാണ് കൂടുതലായിട്ട് ഇതിൻ്റെ ക്രാക്ക് വരുന്നത്, അതായത് ഈ എൻജിന് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ക്രാക്ക് വരുന്നത് ഈ സൈഡിലാണ്. ആ രണ്ട് സൈഡിലും ക്രാക്ക് ഉണ്ടോയെന്ന് മെയിനായിട്ട് ശ്രദ്ധിക്കണം. ലാസ്റ്റ് മോഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഫ്രണ്ട് കുറച്ചും കൂടി ഹെഡ്ലൈറ്റിലാണ് പ്രധാന മാറ്റം. ഹെഡ്ലൈറ്റ് കുറച്ചും കൂടി വലുതായിട്ടുണ്ട്. പഴയ മോഡൽ എന്ന് പറഞ്ഞാൽ വെട്ടം കുറയാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. വെട്ടം രാത്രിക്ക് പോകുമ്പോൾ ഓടിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റത്തെ മോഡൽ കുറച്ചും കൂടി വലിയ ഹെഡ്ലൈറ്റും നല്ല അടിപൊളി ഗ്രില്ലും ബമ്പറും ഫോഗ് ലാമ്പും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഈ മോഡൽ വണ്ടി നമുക്ക് ഈ ഷേപ്പ് ആക്കാനും പറ്റും. ഇതിൻ്റെ ഉള്ളിലെ കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതിലെ സൗകര്യങ്ങളും അതിൻ്റെ ഡാഷ്ബോർഡ് സിസ്റ്റങ്ങളും കാര്യങ്ങളെല്ലാം നമുക്കൊന്ന് നോക്കാം. ബാ സെന്നിൻ്റെ പവർ സ്റ്റീറിംഗ് വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ഭയങ്കര സ്മൂത്താണ് സ്റ്റീറിംഗ് ബോക്സ്, അതായത് പവർ സ്റ്റീറിംഗ് നല്ല സ്മൂത്താണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഡാഷ്ബോർഡ് സിസ്റ്റം അന്നത്തെ കാലത്ത് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതാണ്. ACയുടെ അഡ്ജസ്റ്റബിളും AC ബെൻഡും കാര്യങ്ങളെല്ലാം മനോഹരമാണ്. ഡാഷ്ബോർഡ് ഏകദേശം നല്ല ക്വാളിറ്റിയുള്ള മെറ്റീരിയൽ ഉപയോഗിച്ചാണ് ചെയ്തിട്ടിരിക്കുന്നത്. പിന്നെയെന്ന് പറഞ്ഞാൽ ഈ ഡോർ പേഡിനാണ് പഴയ മോഡലിൽ കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. ഈ ഇന്നർ ബസ് സ്റ്റിപ്പൊക്കെ പൊളിഞ്ഞു പോകാനുള്ള കാര്യങ്ങൾ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഡോർ പേഡാണ് കൂടുതൽ കംപ്ലയിൻറ്റ് വരുന്നത്. ഈ മോഡലിൻ്റെ വലിയ കുഴപ്പമില്ല, ഓൾഡ് മോഡലിലാണ് ആ പ്രശ്നം കൂടുതലുള്ളത്. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് ബാക്കി ഈ മോഡലിലെ ചെറിയ വണ്ടികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സ്പേസ് ഇരുന്ന് ഡ്രൈവ് ചെയ്യാനുള്ള കംഫർട്ട് കൂടുതലാണ്. പിന്നെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഗിയർ ബോക്സിൻ്റെ സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഫിഫ്ത് ഗിയർ ഓടി ഗിയർ, അതായത് ഫിഫ്ത് ഗിയറും കൂടി ഈ വണ്ടിയിലുണ്ട്. നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞല്ലോ, പവർ കൂടുതലാണ്, നല്ല അടിപൊളി ഫീലിംഗ് ആണ് ഈ വണ്ടി ഓടിക്കുമ്പോൾ. നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ വണ്ടിയിലൊന്ന് ട്രയലി ചെക്ക് ചെയ്യാം. ഒരു MBFA വണ്ടിയാണ്, ഇതിൻ്റെ പവർ എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ഓടിച്ചു നോക്കാം. ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് നമ്മളിപ്പം
എന്നാ പറയുക, അത് കറക്കുന്ന പിടിക്കുന്ന കട്ടി, അത് ജസ്റ്റ് പവർ കാട്ടാൻ വേണ്ടി മാത്രമാണ്. ഒരു വണ്ടി നോർമലായിട്ട് നമ്മൾ ഓടിച്ച് ചെക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഗ്ലാസ് താത്തി വെച്ച ശേഷം നമ്മൾ കട്ടർ റോഡ് വഴി ഓടിച്ചു നോക്കുക. കട്ടർ വഴി ഗ്ലാസ് പൊക്കി വെച്ച് ഓടിച്ചാൽ ചില വണ്ടികൾക്ക് സൗണ്ട് കേൾക്കില്ല. കട്ടർ വഴി ഓടിച്ചു നോക്കിയിട്ട് സൗണ്ടോ വല്ലോ അടിവശത്തൊന്നും ഉണ്ടോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ തുറസായ ഒരു സ്ഥലത്ത് നല്ല വണ്ടിയൊന്നും ഇല്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ സൈഡാക്കി നിർത്തിയിട്ട് ടേൺ ചെയ്യുക, ലെഫ്റ്റും റൈറ്റും ടേൺ ചെയ്യുക. അങ്ങനെ ടേൺ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ആക്സിലിൽ സൗണ്ട് ഉണ്ടെങ്കിൽ ഇതുപോലത്തെ സൗണ്ട് കേൾക്കുക. അതായത് ശ്രദ്ധിച്ച് നോക്കിയാൽ തിരിയും, ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ആക്സിലിൽ ചെറിയ സൗണ്ട് ഉണ്ട്, കാണണം. ഇങ്ങനെ ടേൺ ചെയ്ത് നോക്കുന്ന സമയത്ത് വണ്ടി കട കട കടന്നാണ് ആക്സിലിൽ കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ടക്ക് 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 എന്നൊരു സൗണ്ട് വരും. ആ സൗണ്ട് ഉണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം. അത് നമ്മളിപ്പം ലെഫ്റ്റും റൈറ്റും ഓപ്പോസിറ്റ് ഡയറക്ഷനിലും അങ്ങനെ കറക്കി നോക്കണം. ഫീലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇതാണ്. ഇപ്പം നമുക്ക് ഉദാഹരണം, ഇപ്പം ചെറിയ റോഡിലാണെങ്കിൽ തന്നെ ഇത്ര കിലോമീറ്റർ സ്പീഡിൽ ഇപ്പോൾ ഈ ഉദാഹരണം, നമ്മളൊന്ന് ചെറുങ്ങനെ ആക്സിലറേറ്റർ കൊടുത്തിട്ടുണ്ടെങ്കിൽ വരെ നമുക്ക് ഏകദേശം 80-100, ഇതിപ്പോൾ റോഡ് മോശമുള്ള വളവും കാര്യങ്ങളും ഉള്ളതാണ്, ഏകദേശം നമ്മൾ ഏത് ഇതിലുള്ള റോഡിലാണെങ്കിലും ഇത് കണ്ടിട്ട് 100-110 ഈസി ആയിട്ട് നമുക്ക് കയറാൻ പറ്റും. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെന്നിനെ പറ്റിയാണ് പറഞ്ഞത്. സെന്നെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും സെന്നിൻ്റെ ബേസിക് കാര്യങ്ങളും നമ്മളിപ്പോൾ പറഞ്ഞു. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ എന്നാ സെന്നിൻ്റെ ഒരു പെർഫോമൻസ് അറിയാൻ വേണ്ടിയാണ് നമ്മൾ അത് എന്നാ കറക്കുകയും പിടിക്കുകയൊക്കെ ചെയ്തത്. പിന്നെ നമ്മൾ ഇപ്പം 160 വരെ പോകുന്നു കാണിച്ചു. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെക്കാനിക്കൽക്ക് പെട്ടെന്ന് തരും, ജാക്ക് വെച്ച് പൊക്കിയിട്ടാണ് 160 എത്തിച്ചത്. അല്ലാതെ നമ്മൾ ഓടിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമല്ല. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, എൻ്റെ ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക.